നമസ്കാരം. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടികയെ ചൊല്ലിയുള്ള തർക്കവും വഴക്കവും ഓരോ ദിവസം ചൊല്ലും തോറും കൂടിക്കൂടി വരികയാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എത്ര പറഞ്ഞിട്ടും ശഹാരിച്ചിട്ടും വടിയെടുത്തിട്ടും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പരസ്യ പ്രസ്താവനയും പോസ്റ്റർ യുദ്ധവും പല നേതാക്കളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഈ പോസ്റ്റർ യുദ്ധം നടക്കുന്നതെന്ന് ഓർക്കണം. കൊട്ടിഘോഷിച്ച് വലിയ ഭീമനെ തന്നെ ഒന്നാം സാറാക്കിയിട്ടും ചങ്കരം പിന്നെയും തെങ്ങേല. അവൻ ക്ലാസ്സിൽ കയറില്ല. ഒന്നാം സാർ മീശ വിരിച്ചിട്ടും വടിയെടുത്തിട്ടും ഒരു കാര്യവുമില്ല. ആരനുസരിക്കാൻ? സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? സുധാകരനല്ല, സാക്ഷാൽ നെഹ്റു തന്നെ നേരിട്ടിറങ്ങിവെന്ന് പറഞ്ഞാൽ പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അടങ്ങില്ല. അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ എറണാകുളം ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. ഉമ്മൻചാണ്ടി, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കെതിരെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ സതീശൻ ഒതുക്കിയെന്നും ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുവെന്നുമാണ് വി ഡി സതീശനെതിരായ പോസ്റ്ററിലെ വിമർശനങ്ങൾ. സതീശനെ അഭിനവ തുഗ്ലക്ക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം ഡി സി സി ഓഫീസിൻ്റെ മതിലിലാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടിക്കായി ജീവിതം ഹോമിച്ച ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ എന്നീ മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്ന വി ഡി സതീശൻ്റെ പൊയ്മുഖം തിരിച്ചറിയണം. ഗ്രൂപ്പില്ലെന്ന് കള്ളം പറഞ്ഞ് ഗ്രൂപ്പ് കളിക്കുന്ന വി ഡി സതീശൻ്റെ കോൺഗ്രസ് വഞ്ചന ജനം തിരിച്ചറിയണം. ജില്ലയിൽ കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും തൻ്റെ ഗ്രൂപ്പുകാരൻ തന്നെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്നുള്ള വി ഡി സതീശൻ്റെ പിടിവാശി അവസാനിപ്പിക്കണം. ഗ്രൂപ്പില്ലെന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സതീശൻ്റെ കള്ളക്കളിയും രക്ഷകൻ്റെ മുഖംമൂടി അണിഞ്ഞ് തന്ത്രപരമായി പുത്തൻ ഗ്രൂപ്പുണ്ടാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന അഭിനവ തുഗ്ലക്കാണ് ഇയാൾ. ഇങ്ങനെ പോകുന്നു സതീശനെതിരായ വിമർശനങ്ങൾ.